നമസ്കാരം. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ കടന്നു കയറുന്ന അധികാരവർഗത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ എവിടെയും. മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിൽ കയറി പോലീസ് നടത്തിയ വേട്ടകളെ കുറിച്ചുള്ള വാർത്തകളെല്ലാം ഇന്നലെ ഞങ്ങൾ പറഞ്ഞിരുന്നു. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയ്ക്കെതിരെ കുന്നത്തുനാട് എം എൽ എ ശ്രീനിജൻ കൊടുത്ത എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരമുള്ള പരാതിയിന്മേൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ഒരു നീക്കമുണ്ടായിരുന്നു. എളമക്കര പോലീസാണ് എഫ്ഐആർ ഇട്ടിരുന്നത്. പോലീസിന്റെ ഈ നീക്കങ്ങൾ മണത്തെറിഞ്ഞ ഷാജൻ സ്കറിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തുകയുണ്ടായി. എന്നാൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുകയുണ്ടായി. തുടർന്ന് ഷാജൻ സ്കറിയ തന്റെ അഭിഭാഷകർ മുഖേന ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ചെല്ലുകയും ഹൈക്കോടതി വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഇന്ന് തിങ്കളാഴ്ചത്തേക്ക് ആ ഹർജി മാറ്റുകയുമാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അധികാരവർഗങ്ങളും മറ്റ് മുതലാളിമാരും ഷാജൻ സ്കറിയയ്ക്കെതിരെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നത് എന്നുള്ളതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരും ബുദ്ധിജീവികളും സംസ്കാര സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന സാമുദായിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഇങ്ങനെ തിരിയുന്നത് എന്നുള്ളതിലേക്ക് ഒരു അവലോകനം നടത്തുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഷാജൻ സ്കറിയ ചീഫ് എഡിറ്ററായിട്ടുള്ള മറുനാടൻ മലയാളിക്ക് ഏകദേശം 25 ലക്ഷം പ്രേക്ഷകരാണ്, അല്ലെങ്കിൽ 25 ലക്ഷം വ്യൂവേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ മാധ്യമം കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാളത്തിലെ നിശബ്ദ മാധ്യമങ്ങൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ നിശബ്ദ മാധ്യമങ്ങൾ എന്ന് പറയാവുന്നതാണ് ദിനപത്രങ്ങൾ. ഈ ദിനപത്രങ്ങൾ നമ്മൾ എടുത്തു വായിച്ചാൽ മാത്രമേ അത്തരം വാർത്തകൾ നമ്മളിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ചിത്രരൂപേണ തന്നെയാണ് മനുഷ്യരിലേക്ക് എത്തുക. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് ചിത്രങ്ങളായും വാർത്തകളായും ഇത്തരം ദൃശ്യങ്ങൾ എത്തുമ്പോൾ അത് നിശബ്ദ മാധ്യമങ്ങളെക്കാൾ കൂടുതലായി ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ കേരളത്തിലെ 25 ലക്ഷം മലയാളികളെ സ്വാധീനിക്കാൻ ഷാജൻ സ്കറിയയുടെ ഓൺലൈൻ പോർട്ടലായ മറുനാടൻ മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ മാധ്യമത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിലുള്ള സ്വാധീനവും അംഗീകാരവും എന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ 100,000-ൽ അധികം ആളുകളെ ഷാജൻ സ്കറിയയ്ക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു. ഷാജൻ സ്കറിയയുടെ വാർത്തകൾ കാണുന്ന ആളുകളിൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 100,000-ൽ അധികം ആളുകൾ ഷാജൻ സ്കറിയയുടെ വാർത്തകൾ പിന്തുടരുന്നു, കാണുന്നു. ഇത്തരം വാർത്തകൾ ഇവരെ എല്ലാവരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവരെ വിരളി പിടിപ്പിക്കുന്ന കാര്യം, സത്യാവസ്ഥ. ഇനി അസംബ്ലി മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 13,000-ൽ അധികം ആളുകൾ ഷാജൻ സ്കറിയയുടെ ഇത്തരം വാർത്തകൾ കാണുന്നു, അല്ലെങ്കിൽ ഇത്തരം വാർത്തകളുടെ സ്വാധീന വലയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചില തിരഞ്ഞെടുപ്പ് കണക്കുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇന്നിപ്പോൾ ഷാജൻ സ്കറിയയ്ക്കെതിരെ നീങ്ങുന്ന അഭിവന്ധ്യരായ ചില MLA മാർ എന്തുകൊണ്ടാണ് ഇത്രയും അധികം അവർ വിരളി പിടിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ് ഇത്തരം ചിത്രങ്ങളുടെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നത്. കുന്നത്തുനാട് MLA ആയ ശ്രീനിജനും നിലമ്പൂർ MLA ആയ PV അൻവറും കഴിഞ്ഞ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏകദേശം 3,000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ്. ഷാജൻ സ്കറിയ എന്ന പത്രമാധ്യമ പ്രവർത്തകൻ തൻ്റെ മറുനാടൻ മലയാളിയിലൂടെ പുറത്തുവിടുന്ന വാർത്തകളിൽ ആകൃഷ്ടരായിരിക്കുന്ന ആളുകൾ, അതായത് 25 ലക്ഷം മലയാളികളിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഏതാണ്ട് 13,000-ൽ അധികം വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ഷാജൻ സ്കറിയയുടെ ഇത്തരം വാർത്തകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. ABC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള മാധ്യമം മനോരമയാണ്. ഏതാണ്ട് 19 ലക്ഷം പേരാണ് മനോരമയുടെ വരിക്കാരായി ABC റിപ്പോർട്ട് പ്രകാരം നാം മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത സ്ഥാനത്ത് മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമിയുണ്ട്. ഏതാണ്ട് 16 ലക്ഷം പേരാണ് മാതൃഭൂമിക്കുള്ള വരിക്കാര്. എന്നാൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന, അല്ല എന്നുണ്ടെങ്കിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ദേശാഭിമാനിയാണ്.
പ്രചരണ പരിപാടികളിലൂടെ ആളുകൾ വരിക്കാരായി ചേർക്കുന്നു, അല്ലെങ്കിൽ സി പി എം അണികളെ മുഴുവൻ നിർബന്ധിതമായി വരിക്കാരായി ചേർത്തിട്ട് പോലും ഏകദേശം എ ബി സിയുടെ കണക്ക് പ്രകാരം 9 ലക്ഷം പേര് മാത്രമാണ് ദേശാഭിമാനി വാങ്ങിക്കുന്നത്. ഈ 9 ലക്ഷം പേരും ദേശാഭിമാനി, അല്ലെങ്കിൽ ഈ പത്രങ്ങളെല്ലാം വാങ്ങിക്കുന്നവർ, എ ബി സിയുടെ കണക്ക് പ്രകാരം കാണിക്കുന്ന ഈ ലക്ഷങ്ങൾ ഇത്തരം പത്രങ്ങൾ വായിക്കുന്നുണ്ടോ, അത്തരം പത്രത്തിൽ വരുന്ന വാർത്തകൾ അവരെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയം തന്നെയാണ്. ഇവിടെയാണ് മറുനാടൻ മലയാളി എന്ന വാർത്തയുടെ, ഓൺലൈൻ വാർത്താ മാധ്യമത്തിന്റെ പ്രത്യേകത. കേരളത്തിലെ ശരാശരി 25 ലക്ഷം പേർ ഇത്തരം വാർത്തകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തന്നെയാണ് രാഷ്ട്രീയക്കാരെ വിരളി പിടിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത്, കുന്നത്തുനാട് എം എൽ എ ശ്രീനിജൻ കഴിഞ്ഞ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. നിലമ്പൂർ എം എൽ എ പി വി അൻവറും തെരഞ്ഞെടുക്കപ്പെട്ടത് 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. ഒരു മണ്ഡലത്തിൽ 13000 വോട്ടേഴ്സിനെ തൻ്റെ ഓൺലൈൻ പോർട്ടലിലൂടെ മാധ്യമത്തിലൂടെ മറുനാടൻ മലയാളിക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മറുനാടൻ മലയാളിയുടെ വോട്ടേഴ്സിൻ്റെ സ്വാധീനം ഓരോ തെരഞ്ഞെടുപ്പുകളിലും കാണുകയാണെങ്കിൽ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്ന അഭിവന്ദ്യരായ ഈ എം എൽ എമാരുടെ കാര്യം, അവർ വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ ഈ എം എൽ എമാരുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെ വിരളി പിടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തം. നേരായ വാർത്തകൾ നേരായ സമയത്ത് ഉള്ളത് ഉള്ളതുപോലെ വാർത്തയുടെ ഉൾക്കാമ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഷാജൻ സ്കറിയെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ വളഞ്ഞിട്ട് വേട്ടയാട് ഇവർ ശ്രമിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല. തങ്ങളുടെ സ്വാധീന മണ്ഡലം തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഒഴുകിപ്പോകും, തങ്ങളുടെ അധികാരത്തിൻ്റെ മണ്ണ് തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഒഴുകിപ്പോകും, തങ്ങളുടെ ചെങ്കോലും കിരീടവും സിംഹാസനവും നഷ്ടമാകും എന്നുള്ള ഒറ്റ ചിന്ത തന്നെയാണ് ഇവരെ വിരളി പിടിപ്പിക്കുന്നത്. 10 പൈസ മുടക്കില്ലാതെ തന്നെയാണ് ഷാജൻ സ്കറിയ ജനങ്ങളിലേക്ക് ഇത്രത്തോളം സ്വാധീനത്തിൽ ആഴത്തിൽ വേരാഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചിത്രം. ഇപ്പോൾ പുറത്തു വരുന്ന, അല്ലെങ്കിൽ ഇത്തരം അഭിവന്ദ്യരായ എം എൽ എമാരും അവരുടെ പിങ്ങിണി ആളുകളും കൂടി പുറത്തുവിടുന്ന മറ്റൊരു വാർത്തയുണ്ട്, ഷാജൻ സ്കറിയ ഇവരെയൊക്കെ പണം കൊടുത്ത് സ്വാധീനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എങ്ങനെയാണ് കേരളത്തിലെ 25 ലക്ഷം പേര് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ ഒരാൾക്ക് സാധിക്കുക, ഒരു മാധ്യമ പ്രവർത്തകന് സാധിക്കുക? അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും വലിയ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എം എ യൂസഫ് അലിയെ പോലെയോ അദാനിയെ പോലെയോ അംബാനിയെ പോലെയോ വലിയ കോടീശ്വരനൊന്നുമല്ലല്ലോ. എത്ര തന്നെയായാലും ഇത്ര ലക്ഷം ആളുകൾ, 25 ലക്ഷം ആളുകളെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ എങ്ങനെയാണ് ഷാജൻ സ്കറിയയ്ക്ക് സാധിക്കുക? ഒരു കാരണവശാലും അത് വളരെ അസംബന്ധം തന്നെയാണ്. ഇവിടെയാണ് നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ടത്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വീകാര്യതയുള്ള മറ്റൊരു മാധ്യമ പ്രവർത്തകനെ ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. ക്രൈം നന്ദകുമാർ എന്ന മാധ്യമ പ്രവർത്തകനെ വിസ്മരിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യം പറയുന്നത്. ഒരുപക്ഷെ റേറ്റിംഗിൽ ക്രൈമിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ക്രൈമിന് മുകളിൽ തന്നെയാണ് മറുനാടൻ മലയാളിയുടെ സ്വാധീനം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു മാധ്യമത്തെ നാവരിയുക, അവരെ നിശബ്ദരാക്കുക, ഇനി മേലാൽ തങ്ങൾക്ക് പ്രതികൂലമായി ഇത്തരം ആളുകളിൽ നിന്നോ ഇവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരരുത് എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം മാധ്യമ പ്രവർത്തകരെ കൽത്തുറങ്കിൽ അടയ്ക്കാൻ വേണ്ടി അധികാരവർഗം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ നഗ്നമായ യാഥാർത്ഥ്യം. ക്രൈം നന്ദകുമാറിനെതിരെ കള്ളക്കേസെടുത്ത് 34 ദിവസം അദ്ദേഹത്തെ ജയിലിൽ കിടത്തിയ കഥകളൊന്നും മലയാളി മറന്നിട്ടുണ്ടാകില്ല. സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും വാളോങ്ങിക്കൊണ്ടാണ് അധികാരവർഗം, അവരുടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട്, അധികാരവർഗത്തിൻ്റെ അധികാരത്തിൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് സത്യത്തിനെതിരെ പെരുമാറുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമപ്രവർത്തകരെ എന്നും ഇരുളറയിൽ തള്ളാമെന്ന് അധികാരവർഗം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യഹർജി ഇന്ന് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കാനിരിക്കുകയാണ്. നിയമത്തിൻ്റെ വഴിയിൽ ഷാജൻ സ്കറിയ ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുവാനും തയ്യാറാണ്. അദ്ദേഹം നിയമപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതനുഭവിക്കട്ടെ. പക്ഷേ ഇപ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം അദ്ദേഹത്തിന് മുകളിൽ ചുമത്തിയിരിക്കുന്ന കേസിന് പുറമെ പോക്സോ കേസടക്കം നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്താൻ വേണ്ടി ഇവിടുത്തെ അധികാരവർഗങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തിരിയുന്ന അധികാരവർഗം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടേ അടിക്കൂ, അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഞായറാഴ്ച കടമുടക്കം എന്നൊക്കെയുള്ള എഫ് പി പോസ്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇ ഡിയുടെ ഒരു പുതിയ കേസ് ഷാജൻ സ്കറിയയ്ക്കെതിരെ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ബ്രിട്ടീഷ് മലയാളി എന്ന ഒരു ജീവകാരുണ്യ സംഘടന ഷാജൻ സ്കറിയയും ഷാജൻ സ്കറിയയുടെ പ്രവർത്തകരും ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഈ ജീവകാരുണ്യ സംഘടനയിലേക്ക് അനധികൃതമായി ഫെമാ നിയമത്തിൻ്റെ പരിധികൾ ലംഘിച്ചുകൊണ്ട്, അതായത് വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനത്തിലൂടെ
പണം സമ്പാദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളിക്കെതിരെ അല്ലെങ്കിൽ ഷാജൻ സ്കറിക്കെതിരെ ഉയർത്തുന്ന ഒരു ആരോപണം. ഇതിന് ഇഡിയുടെ അന്വേഷണം നേരിടണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തായാലും ഇത്തരം ഒരു കേസുണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് പിഴയടച്ചാൽ രക്ഷപ്പെടാവുന്ന കേസ് തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു കേസ് വരികയാണെങ്കിൽ ആ പ്രതിയെ തൂക്കിക്കൊല്ലാൻ ഏത് തരത്തിലാണ് നിയമം എന്നുള്ളത് നമുക്കറിയില്ല, നിയമവൃത്തങ്ങൾ വെളിപ്പെടുത്തട്ടെ. എന്തായാലും ഇഡിക്ക് ഇങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്ത ആളുകളുടെ പേരുകളെല്ലാം നമുക്ക് കൃത്യമായി അറിയാം. ആരാണ് ഇതിൻ്റെ അണിയറിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മലയാളിക്കറിയാം, ഞങ്ങൾക്കറിയാം. എന്തു തന്നെയായാലും ഷാജൻ സ്കറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാജൻ സ്കറിയയുടെ വാർത്താ ചാനലിലൂടെ അദ്ദേഹം പുറത്തുവിട്ട വീഡിയോകളിൽ തീർച്ചയായിട്ടും സമൂഹത്തിനോ വ്യക്തികൾക്കോ എതിരായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ, നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിയമപരമായി തന്നെ നേരിടട്ടെ. നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും അദ്ദേഹം നേരിടട്ടെ. ഇത് തന്നെയാണ് ഞങ്ങൾ ക്രൈമിൻ്റെ അഭിപ്രായവും. എന്നാൽ ഒരു മാധ്യമപ്രവർത്തകനെ ഇങ്ങനെ നിരന്തരം അധികാരവർഗ്ഗങ്ങളും സമ്പന്നവർഗ്ഗങ്ങളും വളഞ്ഞിട്ട് വേട്ടയാടുന്നതിനോട് തീർച്ചയായിട്ടും ക്രൈം ശക്തമായി അപലപിക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാതിരിക്കണം. ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമപ്രവർത്തനത്തിന് മാധ്യമപ്രവർത്തകർക്കുമെതിരെ ഇത്തരം അധികാരവർഗത്തിന്റെ ഉരുക്കുമുഷ്ടികൾ ഇനി ഒരിക്കലും നീണ്ടുവരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ക്രൈമിന്റെ വിനീതമായ അഭിപ്രായം. എന്തു തന്നെയായാലും ഷാജൻ സ്കറിയയ്ക്ക് നേരെ നടക്കുന്ന അധികാരവർഗത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ അധികാരവും തങ്ങളുടെ സിംഹാസനവും ചെങ്കോലും കിരീടവും നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി വിരളി പൂണ്ട അധികാരവർഗത്തിൻ്റെ അതിന് മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ ഇത് മതവർഗീയ ധ്രുവീകരണം ഇവിടെ നടത്തുന്നു ഷാജൻ സ്കറിയ എന്നുള്ള വാർത്തകളെല്ലാം പ്രചരിപ്പിച്ച് സാധാരണ അണികളെ ജനങ്ങൾക്കെതിരാക്കി തങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അഭിവന്ധിരായ ജനപ്രതിനിധികൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിയമം എന്നും ജയിച്ചിട്ടുണ്ട്, ന്യായം എന്നും ജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് ജനങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിയമവ്യവഹാരങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ സമയമെടുത്തേക്കാം. എങ്കിലും ഷാജൻ സ്കറിയയ്ക്ക് തന്നെയായിരിക്കും അന്തിമ വിജയം എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തു പോവുകയാണ്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു IOS ഉദ്യോഗസ്ഥനായിരുന്നു ബാബു ഡീപോൾ. അദ്ദേഹം ചിന്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ബൈബിൾ നിഘണ്ടു. ഈ ബൈബിൾ നിഘണ്ടുവിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യേശുദേവൻ അന്ധന് കാഴ്ച നൽകി, മുടന്തനെ നേരെ നടത്തി, കാനായിലെ കല്യാണ നാളിൽ പച്ചവെള്ളം മുന്തിരി നീരാക്കി മാറ്റി, ഇത്തരം അത്ഭുത പ്രവൃത്തികളെല്ലാം തന്നെ യേശുദേവനെ ദൈവിക നിലയിലേക്ക് ഉയർത്തുന്നു. അതെന്ത് തന്നെയായാലും യേശുദേവൻ്റെ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനല്ല ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ബാബു ഡീപ്പോൾ ഒരു കാര്യം കൃത്യമായി അതിൽ അടയാളപ്പെടുത്തുന്നു. യേശുവിനെ ഞാൻ നോക്കിക്കാണുന്നത്, യേശുവിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. കേവലം 82 പേര് മാത്രമായിരുന്നു അന്ന് അധികാരവർഗത്തിൻ്റെ ദുഷ്ചെയ്തികൾക്കെതിരെ യേശുനാഥൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. യേശുദേവനെ കുരിശിൽ തറച്ചു, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതെല്ലാം ലോകം മനസ്സിലാക്കിയ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ. എന്നാൽ ഇവിടെ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാബു ഡീപോൾ വ്യക്തമാക്കുന്നു, 82 പേര് മാത്രം കൂടെയുണ്ടായിരുന്ന യേശുദേവന്റെ അണികളിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ വളർന്നിട്ടുണ്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അതാണ് യേശുദേവന്റെ ശരിയായ മഹത്വം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ബാബു ഡീപോൾ പറഞ്ഞ വാക്യം തന്നെ നാം ഇവിടെ കോട്ട് ചെയ്ത് പറയാൻ, ഞങ്ങളിവിടെ കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു. സത്യം എത്ര നാൾ മൂടി വച്ചാലും, പുറകിലുള്ള അണികളുടെ എണ്ണം കൂടുതലായാലും, ന്യായമാണെങ്കിൽ നീതിയാണെങ്കിൽ, ഷാജൻ സ്കറിയ ചെയ്തത് നീതിയാണെങ്കിൽ, തീർച്ചയായും അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി മാധ്യമരംഗത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. നീതിയെ, നിയമത്തെ ഒരിക്കലും തളർത്താനാവില്ല, ഒരു കാരണവശാലും കുഴിച്ചു മൂടാനാകില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ അധികാരികളും മറ്റ് സമ്പന്നവർഗങ്ങളും നടത്തുന്ന ഇത്തരം വേട്ടകൾ അവസാനിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. തീർച്ചയായും ഷാജൻ സ്കറിയ തിരിച്ചു വരും, പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരും. അദ്ദേഹത്തിനെതിരെയുള്ള നിയമവ്യവഹാരങ്ങളുടെ പുതിയ വാർത്തകളുമായി നമ്മൾ വീണ്ടും കാണും. നന്ദി.